ബ്ലഡ് ആൻഡ് ഗോൾഡ്. സോ നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്രൈം ജേണലിൽ വരുന്ന ഒരു ആക്ഷൻ ജേണലിൽ വരുന്ന ഒരു അത്യാവശ്യം വേണമെങ്കിൽ ലൈറ്റായിട്ടൊരു വാർ ജേണൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പടമാണ്. പടത്തിൻ്റെ പടം നമ്മൾ ഈ ഒരു പടത്തിൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഒരു 5 ഒക്കെ റേറ്റിംഗ് കാണുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഗസ് ചെയ്യാം ആ ഒരു റേറ്റ് വെച്ചിട്ട് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ. നമ്മൾ പല പടങ്ങൾ റേറ്റ് വെച്ച് ഗസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു അങ്ങനെ ആവില്ല, അതിനും കുറച്ചൊക്കെ അധികം റേറ്റ് നമുക്ക് കൊടുക്കാൻ തോന്നും. ആ ഒരു ലെവലിൽ എനിക്ക് തോന്നിയൊരു പടമാണ് ബ്ലഡ് ആൻഡ് ഗോൾഡ് എന്ന് പറയുന്ന പടം. അപ്പോൾ ആ ഒരു പടത്തിൻ്റെ വിശേഷമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ അടുത്ത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു പടത്തിൻ്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം തന്നെയാണ്. നമ്മൾ സിസുവിലൊക്കെ കണ്ട പോലെ സ്വർണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഒട്ടപ്പാച്ചിൽ, അതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആൻഡ് എക്സ്പെഷ്യലി 1945 പ്ലോട്ട് ആൾമോസ്റ്റ് നടക്കുന്നത്. ഈ സെക്കൻഡ് വേൾഡ് വാർ ഫൈനലൈസ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ തോൽവിയുടെ ആ ഒരു ടൈം നമ്മൾ ഉറപ്പിക്കാറാവുന്ന സമയത്ത് ഈ പറയുന്ന പടകൾ, എക്സ്പെഷ്യലി ജർമ്മൻ പടകളും ഈ പറയുന്ന നാസി പടകളും, ഇവർക്കിടയിൽ ഒരു സ്വർണത്തിന് ഒരു കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്വർണം എടുക്കാൻ പോകുന്നതും അതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും, അതാരെടുക്കാൻ പോകുന്നു, എന്തിനെടുക്കാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് കാണിക്കുന്നതാണ് ബ്ലഡ് ആൻഡ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. എനിക്ക് പടത്തിലെ പോസിറ്റീവായിട്ട് തോന്നിയത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ്: പെർഫോമൻസ്, ക്വാളിറ്റി. പെർഫോമൻസ്, ക്വാളിറ്റി ആൻഡ് എക്സ്പെഷ്യലി ഈ രണ്ട് കാര്യങ്ങളിൽ ഈ പടം മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ കഥയൊക്കെ കുറച്ചൊക്കെ പ്രെഡിക്റ്റബിൾ ആണ്. ആൻഡ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു പടം. അതിനപ്പുറം ഒന്നും ഈ ഒരു പടത്തിലില്ല. ഒരു 6 ഒക്കെ റേറ്റ് കൊടുക്കാം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളെ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ടാറ്റ, ടേക്ക് കെയർ.